ഹലോ, അസ്സലാമു അലൈക്കും മക്കളെ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കസവ് പാരഡൈസ് എന്നീ റിസോർട്ടിലേക്ക് പോകുന്ന കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇവിടെ ഇതാക്കണ് പാർക്കിംഗ് സൗകര്യം ഉണ്ട്, അതേമാതിരി എല്ലാ സംവിധാനങ്ങളും അടങ്ങിയ ഒരു എന്താ റിസോർട്ടാണ് കേട്ടോ. അത് പാർക്കിങ്ങിനായാലും നിസ്കരിക്കാനായാലും പിന്നെ മക്കൾക്ക് കളിക്കാനും അതേമാതിരി ഫുഡിനില്ലെ ായാലും എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു പാർക്കാണ്. പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാർക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ സ്വിമ്മിംഗ് പൂള്, അതേമാതിരി റൂമും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, അങ്ങോട്ട് പോരി. അപ്പോൾ മക്കളെ, നമ്മൾ വേൾഡ് സ്റ്റാർ എന്ന ഗ്രൂപ്പിൻ്റെ ഒരു ഇനാഗ്രേഷൻ പാടാണ് കേട്ടോ. നമ്മൾ വന്നപ്പോൾക്ക് ഇനാഗ്രേഷൻ തുടങ്ങിയിരിക്കണ്. അപ്പം ഇതാക്കണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇനാഗ്രേഷനൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇതാക്കണ് എന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊക്കെ വളർന്നു വരുന്ന ചാനലുകളുടെ ഉടമകളാണല്ലോ. അപ്പോ നമ്മള് ഈ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരുട നാള്. അങ്ങനെ അത് ഞാൻ കമ്പോസ് ചെയ്ത പാട്ടാണ്, നമ്മുടെ ഓർമാഷാണ് അത് എഴുതിയത്. അതുപോലെ ഒരു ഹിന്ദി സോങ് പാടിയിരുന്നു. അപ്പം ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അടിപൊളി പരിപാടിയാണ് കേട്ടോ. വേൾഡ് സ്റ്റാർ എന്ന ഗ്രൂപ്പിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും വല്ല പ്രൊമോഷൻ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അത് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാക്കണ് നമ്മൾ ആഷിഖാണത്. അപ്പോൾ എല്ലാവരും നമ്മൾ മൊമെൻറ്റോ അതേമാതിരി ടാഗും ബാഡ്ജും ഒക്കെ ആയിട്ട് നല്ല ഒരു സെറ്റപ്പോട് കൂടിയ ഒരു ഗ്രൂപ്പ് തന്നെയാണ് കേട്ടോ അത്. അപ്പം അങ്ങനെ അങ്ങനെതായാലും മക്കളെ ആഷിഖിൻ്റെ ടാഗും ബാഡ്ജും അതേമാതിരിയൊക്കെ അത് മൊമെൻ്റൊക്കെ വാങ്ങി പിന്നെ നമ്മൾ എന്തെങ്കിലും നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കണം കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് ഇതേമാതിരി എല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് വിശേഷവും കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാണ്. അപ്പോൾ അവൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ Thank you.
അങ്ങനെ ഏതായാലും പരിപാടികളൊക്കെ അങ്ങനെ കണ്ടു കണ്ട് ഇതാക്കണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോന്നിക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നാടന്നെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. കുട്ടികൾക്ക് വന്നാലും വലിയവർക്ക് വന്നാലും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. പോരാത്തത് പള്ളി ഉണ്ട്, സ്ത്രീകൾക്ക് നിസ്കരിക്കാനും എല്ലാത്തിനും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ളൊരു ഹാളാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങളൊക്കെ ചോറ് വാങ്ങാനും ഇങ്ങനെ വരിക്ക് നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ ഇനി. അപ്പോൾ അതൊക്കെ ഇതാ നമ്മൾ ഓരോ പ്ലേറ്റൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മൾ വരിവരിക്ക് അങ്ങനെ ചോറൊക്കെ വാങ്ങും. ഒരു അടിപൊളി ഹാൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ മക്കളെ സൗണ്ടും കാര്യങ്ങളൊക്കെ പോയിക്കണം കേട്ടോ. എന്നാലത്തെ മൈച്ചാറ്റിലും ഒക്കെ കൊണ്ടിട്ട് ആകെ പനി ഒക്കെ ഇരിക്കണം. വീഡിയോ ഇടാനൊക്കെ കുറച്ച് നേരം വൈകി. പിന്നെ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മളെ പെരിയത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും പിന്നെ ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാക്കണ് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട്. പിന്നെ അതേമാതിരി തൈര് അച്ചാർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ പരിപാടിയൊക്കെ നല്ല അടിപൊളി പരിപാടി കഴിഞ്ഞിട്ടോ. അപ്പൊ നമ്മളത് ആ ചോറൊക്കെ വാങ്ങി നമ്മള് ചോറ് കഴിച്ചാൻ വേണ്ടി കണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഹാളാണ് കേട്ടോ അത്. പോയി കാല് മാത്രമേ ഞങ്ങളെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഞങ്ങൾ വന്ന് ഇരിക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ കുറേ ആൾക്കാർ വരാനുണ്ട്. അപ്പോൾ വന്നവരൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ നല്ലൊരു മഴ. ഇതൊക്കെ ഇന്ന് ആടാ നല്ല അപ്പോൾ ഞങ്ങളിവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു തരാം. ഓയ് നാല് പോറം പാടാണ് കേട്ടോ മക്കളെ. ഇതാക്കണ് ഞങ്ങളെല്ലാവരും പാടങ്ങനെ നടന്ന് പോവുകയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ. ഇതാക്കണ് കേട്ടോ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ. നല്ലൊരു വൈബിലൊരു സ്ഥലാട്ടോ. നല്ല രസമുണ്ട് കാണാൻ. മക്കൾക്കൊക്കെ വന്നാൽ കളിച്ചാൻ പറ്റിയ നല്ല അടിപൊളിയാണ്. അപ്പതാ ഞങ്ങളിങ്ങനെ പോകുക കേട്ടോ. ഇവിടെ എന്തൊക്കെ വേറെ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ ഒന്നിങ്ങനെ കാണാൻ വേണ്ടി പോവുക. അപ്പം നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. മറ്റേത് ജാസ്തി ആഷിക്കാണ് കേട്ടോ പോണത്. അതിൻ്റെ ഇടയിൽ നല്ല മഴയും പെയ്ത്. അപ്പതാക്കണ ഇവിടെ നല്ല കിളികളും ഒക്കെ ഉണ്ട്. ബേർഡ്സുകളൊക്കെ കേട്ടോ. അതെ അനിമൽസ്. പൂച്ചകളൊക്കെ ഇതാ പല പല പൂച്ചകള്. ആശിക്കേ പൂച്ച കുട്ടികൾക്ക് കളിച്ചാൻ പറ്റിയ നല്ല ഇതാക്കണ പാർക്കാണ്. അപ്പൊ ഇത് വരുന്നത് വാണിയമ്പലത്താണ് കേട്ടോ. പോയേ അല്ലാ അടിപൊളി. ഇങ്ങോട്ട് വന്നീനാ കുഞ്ഞാപ്പു. അപ്പൊ അങ്ങനെ ഇതാക്കണ കേട്ടോ. ഒരുപാട് പക്ഷികളുണ്ട്. അതേമാതിരി അനിമൽസുകളൊക്കെ ഉണ്ട്. ഇതാ കുതിരകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കുതിര സവാരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും പോന്നോളൂ. ഇതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോ വണ്ടൂരല്ല വാണിയമ്പലം കേട്ടോ. വാണിയമ്പ് കസവ് പാരഡൈസ് എന്ന് പറഞ്ഞ ഈ റിസോർട്ടിക്ക് എല്ലാവരും മക്കളെ പോന്നോളൂ. നല്ല അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതാക്കണേ നമ്മളിങ്ങനെ പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ അതും അങ്ങനെ ഉണ്ട്. അപ്പൊ ഇതാക്കണ എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള ഒരു പാർക്കാണ് കേട്ടോ. അപ്പോ നല്ല അടിപൊളി തന്നെ. ഇനി പരിപാടികളാണെങ്കിലും അടിപൊളിയാണ്. ഫുഡിന്റെ കാര്യത്തിലൊക്കെ നല്ല അടിപൊളി തന്നെ കേട്ടോ. ഒന്നും പറയാനില്ല. പിന്നെ അതാ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ പൈക്കൊക്കെ ഒന്ന് കയറി നോക്കുക നമുക്ക്. ഇവിടെ നിൽക്കണവർക്കില്ല റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി റൂമാണ്. പിന്നെ അതാക്കണ് ആൾമറ.
അപ്പൊ എല്ലാം ഉണ്ട് കേട്ടോ. എ സി സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി റൂമാണ്. പിന്നെ അവിടെ ടി വി ഉണ്ട്. പിന്നെ അതെന്താ ബാത്റൂം ഇതാക്കണേ. ഫോനെ കണ്ടിട്ടില്ല ഞാൻ. എന്താണ് ഫോൺ മക്കളെ ഈ ഓന്തിന് ഇതാക്കണ കൊടുക്കണത് എന്താണെന്ന് അറിയോ? ക്യാരറ്റ് ആണ് കേട്ടോ. അടക്കാപ്പയ ഉണ്ട്, മാവ്, എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് കാണാനുണ്ട്, കണ്ട് ആസ്വദിക്കാനുള്ള ഒരു അടിപൊളി സ്ഥലം. അപ്പൊ ഇതിലെങ്ങനെ പോയിട്ട് ഇവിടെയാണ് പാർക്ക്, സ്വിമ്മിംഗ് പൂള്. അപ്പൊ മക്കളെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും പോന്നോളി വാണിയമ്പലം മരുതിങ്ങിൽ കസവ് പാരഡൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിസോർട്ട് കേട്ടോ. അടിച്ചു പൊളിച്ച മക്കളെ, വലിയവർക്കായാലും ചെറിയവർക്കായാലും ഒക്കെ അടിച്ചു പൊളിച്ച നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് പോരുക. മക്കൾക്ക് കളിക്കാല് ഗെയിംസ് കാര്യങ്ങളൊക്കെ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക.